നമ്മുടെ ലജ്ജ മാറ്റുന്നവനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. യെശയ്യാവ് 45:17 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല എന്ന്. എന്റെ പ്രിയരെ, നാം ജീവിക്കുന്നതായ ഈ ലോകത്തിൽ പലപ്പോഴും ലജ്ജയിന്റെ അവസ്ഥ നമുക്ക് വരുന്നുണ്ട്, നമ്മൾ ലജ്ജിച്ചു പോകുന്നുണ്ട്. എന്നാൽ വേദവാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല എന്ന്. വേദപുസ്തകത്തിൽ കാണുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ലജ്ജ മാറ്റി എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. എന്റെ പ്രിയരെ, വേദത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. നമ്മ എല്ലാവർക്കും നന്നായിട്ട് അറിഞ്ഞവൾ തന്നെ ഹാനായുടെ ജീവിതത്തിൽ എന്തുവാ സംഭവിച്ച്, അവളിന് കുഞ്ഞില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പുറത്തുള്ളവരെല്ലാം ചോദിച്ച്, നിനക്ക് കുഞ്ഞില്ലയോ കുഞ്ഞില്ലയോ എന്ന്. ചില ആൾക്കാർ ഇവളെ മച്ചി എന്ന് വിളിച്ച്. ഇങ്ങനെ അവളുടെ ജീവിതം ലജ്ജയായി തീർന്ന് മക്കളില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് അവൾ ലജ്ജ താങ്ങാൻ പറ്റാതെ ഓരോ ദിവസവും കണ്ണുനീരിലും കരച്ചലുമായിരുന്ന്. എന്നാൽ ഒരു ദിവസം ആന ഓർത്ത്, ആനായുടെ ഭർത്താവായ എൽക്കാന ഹാനായ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ്, ഹാന എന്തുകൊണ്ട് വിഷമിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ഉണ്ടല്ലോ എന്ന് സമാധാനം ചെയ്ത്. എന്നാലോ ഈ ആനായുടെ ലജ്ജ മാറിയിട്ടില്ല. അപ്പോൾ ആന ഓർത്ത്, എന്റെ ജീവിതത്തിൽ എന്റെ ലജ്ജ മാറ്റുവാൻ കഴിവുള്ളവൻ കർത്താവ് മാത്രമേ, അതുകൊണ്ട് ഞാൻ അവന്റെ സന്നിധിയിലോട്ട് പോവും എന്ന് അവൾ എന്തോ ചെയ്ത് ദൈവത്തിന്റെ മന്ത്രത്തിലോട്ട് അവൾ കടന്നുപോയി, ദൈവാലയത്തിലോട്ട് കടന്നുപോയി. ആരിടത്തും പറഞ്ഞല്ല, കാരണം അവളെ നന്നായിട്ട് അറിയാം, എന്റെ ഭർത്താവ് എന്റെ ലജ്ജ മാറ്റുന്നല്ല, അവിടെ ഉള്ള പുരോഹിതനായ ഏലിക്ക് എന്റെ ലജ്ജ മാറ്റാൻ പറ്റത്തില്ല. മാത്രമല്ല, എന്റെ പ്രതിയോഗിയായ